ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ആൾ ഓഫ് യു വെൽക്കം ടു മൈ ചാനൽ. ശശിയലാസ് ബ്ലൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പുതിയൊരു ഇനമാണ്. അതൊരു കിച്ചൺ ടിപ്പാണ്. ഓണമല്ലേ, അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഇനമാണ്. ഈന്തപ്പഴവും ബദാമും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പായസം വെച്ചാലോ? റെഡിയല്ലേ? അപ്പോൾ എന്നോടൊപ്പം കൂടുക, നമുക്ക് പായസം വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് 1.5 ലിറ്റർ പാല്, 250 ഗ്രാം പഞ്ചസാര, 2 വലിയ ടീസ്പൂൺ നെയ്യ്, 250 ഗ്രാം ഈന്തപ്പഴം. ഈന്തപ്പഴം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. 50 ഗ്രാം ബദാം, അത് തൊലി കളഞ്ഞ് അരച്ചെടുക്കണം. ഏലക്കാപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂണായിട്ട് എടുക്കുക. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഏലക്കാപ്പൊടി എടുക്കുക. അത് ബദാം നുറുക്കിയെടുത്തതും വേറിട്ട് വേണം. എന്തിനാണെന്ന് വെച്ചാൽ അത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബദാം 50 ഗ്രാം തൊലി കളഞ്ഞ് അരച്ചെടുക്കണം. അതുപോലെ തന്നെ അത് കുറച്ച് നുറുക്കിയും എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും 6 ഐറ്റംസ് ആണ് നമുക്ക് ഈ ബദാം പായസം ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതായത് ഒരു ഉരുളി എടുക്കുക. ഉണ്ടോ, ഉരുളിയിലാണ് ഞാൻ ചെയ്തത്. ഉരുളിയിൽ നിങ്ങൾ പാലും പഞ്ചസാരയും ചേർത്ത് കുറുക്കിയെടുക്കണം. അപ്പോൾ 1.5 ലിറ്റർ പാലല്ലേ, ആ 1.5 ലിറ്റർ പാലിൽ പഞ്ചസാരയും ചേർത്ത് അത് തിളപ്പിച്ച് തിളപ്പിച്ച് അങ്ങ് കുറുക്കി അത് 1 ലിറ്റർ പാകമാകുന്ന രീതിയിൽ വരെ അത് ശരിയാക്കി കുറുകുന്നതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ 1.5 ലിറ്റർ അത് തിളച്ച് 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 കുറുകി വരുമ്പോൾ അത് 1 ലിറ്റർ ആകുന്ന ആ പരുവത്തിലെത്തുമ്പോഴേക്കും പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഉരുളിയിൽ നെയ്യ് ചൂടാക്കി ഈന്തപ്പഴം ചേർത്ത് അതിലിട്ട് വഴറ്റണം. അപ്പം ഉരുളിയിലേക്ക് നെയ്യൊഴിക്കണം, അതിലേക്ക് ഈന്തപ്പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് ആ നെയ്യിൽ വഴറ്റിയെടുക്കണം. നെയ്യിൽ വഴറ്റി അത് വഴറ്റി ഒരുമാതിരി ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ബദാം അരച്ചതും ചേർത്ത് നന്നായി യോജിപ്പിക്കണം. അങ്ങനെ നന്നായി യോജിപ്പിച്ചിട്ട് പിന്നീട് പാൽ കുറുകിയതും ചേർത്ത് നന്നായി തിളയ്ക്കുമ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് വാങ്ങിവെക്കുക. ബദാം നുറുക്കിയിട്ട് അതിനെ അലങ്കരിക്കുക. അതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കുറച്ചുകൂടി അലങ്കാരം കൂട്ടിക്കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് അലങ്കരിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിയ ഇനം പായസം ഒന്ന് ഈ ഓണത്തിനൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈന്തപ്പഴവും ബദാമും ചേർത്തുകൊണ്ടുള്ള പായസമാവട്ടെ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങളുടെ സ്പെഷ്യൽ കൂട്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരോടും, നാളിതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടുമെല്ലാം തുടർന്നും എൻ്റെ വഴിയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. എല്ലാവർക്കും പുതിയ ഈ ഒരു ജാഗ്രത നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിലെ ഒരുപാട് ആഘോഷങ്ങളിലേക്കൊന്നും പോവാതെ സ്വന്തം ശരീരത്തിൻ്റെ കരുതലായിട്ട് നിങ്ങൾ നിലകൊള്ളുക. ജാഗ്രതയോടുകൂടി സാമൂഹ്യ അകലത്തോടുകൂടി തന്നെ നമുക്ക് മുന്നേറാം. നമുക്ക് കരുതലോടുകൂടി ജീവിക്കുവാനുള്ള പാഠങ്ങൾ ഓരോന്നും ഉൾക്കൊണ്ടുകൊണ്ട് കരുതലിൻ്റെ ഓണം ആശംസകൾ ഇവർക്ക് നേർന്നിടുന്നു. ഓക്കെ, താങ്ക് യു.